ഷീലാമതി എടി ഷീലു ഒന്നിങ്ങ് വന്നേ, നമ്മുടെ പുന്നാര മക്കളെ കൂടി ഒന്ന് വിളി. എന്താ മനുഷ്യ? ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലാ. അച്ഛാ, പ്രതീക്ഷിച്ചതിലും കൂടുതലായത് നന്നായി, അല്ലെങ്കിൽ അമിത പ്രതീക്ഷ വെച്ച് കുറഞ്ഞിരുന്നതിൽ നിരാശനായി പോയേനെ. സർക്കാസം, നിന്റെ ഒക്കെ തോന്നിയാസം കാരണ ബില്ല് ഇത്ര കൂടിയത്. അപ്പോഴാ സർക്കാസിക്കാൻ നിക്കുന്ന. തോന്നി എന്ത്? ലൈറ്റ്, ഫാന്, ടി വി എല്ലാം ഓൺ ചെയ്യുമ്പോ പറയാറില്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന്. എന്നിട്ടിപ്പോ കണ്ടില്ലേ? ഇപ്രാവശ്യം ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു വെച്ചാ, രാത്രി ഉറക്കൊളച്ച് ലൈറ്റ് ഇട്ട് പഠിച്ച കറണ്ട് ചാർജ് കൂടുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ രാത്രി പഠിക്കാറേ ഇല്ല. പകല് പഠിച്ച് മല മറിക്കാനാണ്, അത് എനിക്ക് എന്നാവായിരുന്നു, അതിലൊരു ത്രില്ലില്ല. അത് മാത്രല്ല അച്ഛാ, രാത്രി ഉറക്കത്തിനിടയ്ക്ക് മുള്ളാൻ മുട്ടിയാല് ഞാൻ ലൈറ്റ് പോലും ഓണാക്കാതെ ടോർച്ചിന്റെ വട്ടത്തിലാ മുള്ളാൻ പോവാറ്. അതെന്തിന്? ലൈറ്റ് ഓൺ ചെയ്താ കറണ്ട് ചാർജ് കൂടില്ല അമ്മ. നീ ഇപ്പോഴും അതിൽ കടിച്ചു നോക്കിക്കോണോ? അതാണ് ഇപ്പൊ അടുത്ത വിഷയം, കറണ്ട് ബില്ല്. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. എന്നിട്ട് നിന്റെ റൂമിന് കിർക്കിറുന്ന ആ കരകര ഫാനിന്റെ ചത്തം കേക്കാറുണ്ടല്ലോ. അപ്പോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എങ്ങനെ ഇത്രയും കൂടുതൽ ബില്ല് വരുന്നേ? അത് പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചാ, മിക്സി, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ കറണ്ടിൽ തന്നെ ആണല്ലോ ഓടുന്നേ. ഇപ്പൊ മനസ്സിലായില്ലേ ശീലു, നീ ഒരൊറ്റ ആളുടെ അശ്രദ്ധ കൊണ്ടാണ് കറണ്ട് ബില്ല് ഇത്രയും കൂടാൻ കാരണം. ഇന്നു മുതൽ എന്തായാലും ഒരു കാര്യം തീരുമാനിക്ക, ഇനി മുതൽ ഈ വക ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കണ്ട, എല്ലാം ഓർഗാനിക്കായി നടക്കട്ടെ. അലക്കാൻ അലക്ക് കല്ലുണ്ട്, അരക്കാൻ അമ്മി കല്ലുണ്ട്, ആട്ടാൻ ആട്ടുകല്ലുണ്ട്. പണ്ടുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചേ. ഗുഡ് ഡിസിഷൻ അച്ഛാ. തൽക്കാലം പോണ പോലെ പോട്ടെ, ഇനി ഇതിനെ കുറിച്ച് ഒരു ചർച്ച വേണ്ട. എത്ര നാള് വരെ? അടുത്ത കറണ്ട് ബില്ല് കിട്ടും വരെ.